മലയാളം വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുട്ടികൾക്ക് പേരിടാൻ നേരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഒരുപാട് ആളുകളും എയിൽ തുടങ്ങുന്ന പേരുകളാണ് ഇടുന്നത്. അതെന്തായിരിക്കും കാരണം? വേറെ ബാക്കിയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് പല ആളുകളും പേര് സെലക്ട് ചെയ്യാറില്ല. ഭൂരിഭാഗം ആളുകളും എ അല്ലെങ്കിൽ ബി സി ഡി, അതായത് ആദ്യത്തെ കുറച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ്, അതിൽ തുടങ്ങുന്ന പേരുകളാണ് പല ആളുകളും ഇടുന്നത്. അതെന്തായിരിക്കും കാരണം? ഇതിനെക്കുറിച്ച് പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അതായത് എയോ ബിയോ സിഒ ഡി, അതായത് അങ്ങനെ ഏറ്റവും ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല എന്തെങ്കിലും, നമ്മളിപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെ ആ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ആ പേര് വിളിക്കുന്നത്. ഇതിപ്പോൾ എന്ത് കാര്യത്തിലായാലും ആ ഒരു പേരിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് ആദ്യം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉദ്ദേശിച്ചിട്ടാണ് പല ആളുകളും എ വെച്ചിട്ടൊക്കെ പേരിടുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ചില അക്ഷരങ്ങൾ, അതായത് ഈ അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുകാർ ബുദ്ധികൂർമ്മതയിൽ പേര് കേട്ടവരാണെന്നാണ്. ഏതൊക്കെ അക്ഷരമാണെന്ന് പറയാം. ഇത് ജസ്റ്റ് ഒരു ജ്യോതിഷപരമായിട്ടുള്ളൊരു പോസ്റ്റ് മാത്രമാണ്, ഇതിന് ശാസ്ത്രീയമായിട്ട് യാതൊരുവിധ അടിത്തറയും ഇല്ല. ജസ്റ്റ് ഈ പോസ്റ്റ് എന്താണെന്ന് ഞാൻ വായിക്കാം. പേരിന്റെ ആദ്യാക്ഷരം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചും അവന്റെ ഭാവിയെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. ചില അക്ഷരങ്ങളിൽ പേരുകൾ ആരംഭിക്കുന്ന കുട്ടികൾ മിടുക്കരാണ്. അക്ഷരമായിട്ട്, അക്ഷരവും അവരുടെ മിടുക്കുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവർക്ക് കഴിവുണ്ടെങ്കിൽ, അതായത് കഴിവുള്ള കുട്ടികൾ എപ്പോഴും മിടുക്കന്മാർ തന്നെയായിരിക്കും. അതിലിപ്പോൾ പേരിപ്പോൾ എന്ത് പേരായാലും കഴിവുള്ളവർ എങ്ങനെയായാലും മിടുക്കന്മാരായിരിക്കും. അതിലിപ്പോൾ അക്ഷരത്തിന് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇതെല്ലാം ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അതിലെ ആദ്യത്തെ അക്ഷരം എ എന്ന അക്ഷരത്തിലാണ് കൂടുതലും ആളുകൾ പേരിടാറ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എ എന്നുള്ളത് ഫസ്റ്റ്, അതായത് എല്ലാ കാര്യത്തിലും ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പല ആളുകളും പേരിടുന്നത്. അപ്പൊ ഈ ജ്യോതിഷപരമായിട്ട് എ എന്നുള്ള അക്ഷരത്തിൽ പേരിട്ട എന്താണ് ഗുണമെന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷം അനുസരിച്ച് എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പേരുള്ള ആളുകൾ പഠനത്തിൽ ഏറ്റവും മികച്ചവരായിരിക്കും. വളരെ ഷാർപ്പ് മനസ്സുള്ളവരായി കണക്കാക്കപ്പെടുന്നു. ചെറുപ്പം മുതലേ എഴുത്തും വായനയും ഏറെ ഇഷ്ടപ്പെടുന്ന ഇക്കൂട്ടർ ചെറുപ്പത്തിൽ തന്നെ കരിയർ തിരഞ്ഞെടുക്കുന്നു. ഈ കുട്ടികൾ ധൈര്യശാലികളും നിർഭയരുമാണ്. ഭാവിയിൽ നല്ല പേര് സമ്പാദിക്കും. എ എന്ന അക്ഷരത്തിൽ പേരിട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ എ എന്നുള്ള അക്ഷരത്തിൽ പേരിട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ടാവും. ഓ, എൻ്റെ കൊച്ചിന് ഞാനിപ്പോൾ എ എന്നുള്ള അക്ഷരത്തിലാണല്ലോ പേരിട്ടേക്കുന്നത്, അവർക്കിനി വച്ചടി വച്ചടി കയറ്റുമായിരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, എ എന്ന അക്ഷരത്തിലൊന്നും കാര്യമൊന്നുമില്ല. കുട്ടിയുടെ കഴിവുണ്ടെങ്കിൽ, കഴിവുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ കോച്ച് ചെയ്യണ രീതി, അല്ലെങ്കിൽ അവരെ നമ്മൾ പഠിപ്പിക്കണ രീതി ഒക്കെ അനുസരിച്ചിട്ടാണ് ഓരോ കുട്ടികളും ഉയർന്നു വരുന്നതും അതേപോലെ താഴേക്ക് പോകുന്നതും. അടുത്തൊരു അക്ഷരം കെ ആണ്. കെ എന്ന് പറയുമ്പോൾ എ ബി സി ഡി ഒക്കെ കഴിഞ്ഞ് കുറേ അകലെയാണ് കെ കിടക്കുന്നത്. അപ്പം കെ വെച്ചിട്ട് ആളുകൾ പേരിടുന്നത് കുറവാണ്. എന്നിരുന്നാലും ഇതിൽ വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ അങ്ങനെ കെ എന്നല്ല ഏതെങ്കിലുമൊക്കെ അക്ഷരമൊക്കെ വെച്ച് പേരിടാറുണ്ട്. അപ്പം കെ വെച്ചിട്ടാണ് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുട്ടികൾ വളരെ ഷാർപ്പ് മനസ്സുള്ളവരായി കണക്കാക്കപ്പെടുന്നു. കുട്ടിക്കാലം മുതൽ ഈ ആളുകൾ പ്രശംസ നേടുന്നവരാണ്. ആളുകൾ ഇവരുടെ പ്രവർത്തനങ്ങളെ വളരെയധികം വിലമതിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അത്ഭുതകരമായ കഴിവായിരിക്കും ഇവർക്ക്. പഠനം, എഴുത്ത്, കല എന്നീ മേഖലകളിൽ അവർ വിജയികളായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ കെ എന്ന അക്ഷരത്തിന്റെ കാര്യം ഞാനിപ്പോൾ വായിച്ചു. അടുത്തത് പി എന്ന അക്ഷരം. പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള കുട്ടികൾ അല്പം വികൃതികളും തമാശക്കാരുമാണ്. എന്നാൽ അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ്. ഈ കുട്ടികളുടെ നർമ്മബോധം പ്രശംസ പിടിച്ചു പറ്റുന്നതാണ്. പി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള കുട്ടികൾക്ക് ജയിക്കാനുള്ള അഭിനിവേശമുണ്ട്. ഇത് അവരെ അവരുടെ ഭാവിയിൽ വളരെ വിജയകരമാക്കുന്നു. ഈ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയം കൈവരിക്കുന്നു. ആ, അപ്പൊ ഇതിൽ ഈ മൂന്നക്ഷരം മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. എയും കെയും പിയും. എ കെ പി എന്ന് പേരിട്ടാലോ. എ കെ പി എന്നുള്ള മൂന്നക്ഷരം മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള അക്ഷരത്തിലുള്ള പേരുകളിലൊക്കെ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. എസ് എന്ന അക്ഷരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എന്നൊന്നും അറിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.